ശ്രീ ജയസൂര്യൻ, ഇപ്പോൾ ശ്രീ ജോൺ ബ്രിട്ടാസ് പറഞ്ഞു നിർത്തിയ ഒരു കാര്യമുണ്ട്, ബി ജെ പിയുടെ അടവുകൾ, തന്ത്രങ്ങൾ, തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ, അതിപ്പോൾ നിങ്ങളുടെ വിജയപാതയിൽ നിൽക്കുകയാണ്, നിങ്ങൾക്കൊപ്പം ആ സക്സസ് റേറ്റ് ആ നിലയിൽ തന്നെ നിൽക്കുകയാണ്. അത്തരമൊരു വലിയ നേട്ടത്തിൻ്റെ ദിവസമാണ് നിങ്ങളെ സംബന്ധിച്ച് ഇന്ന്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് ഏറ്റവും പ്രധാനപ്പെട്ട നിയമസഭാ തെരഞ്ഞെടുപ്പായി കരുതിയിരുന്നതിൽ നാലിടത്തും നിങ്ങൾക്ക് ഭരണം നിലനിർത്താനായി. അങ്ങനൊരു രാഷ്ട്രീയ നേട്ടത്തിൽ നിങ്ങൾ മുഖ്യ പ്രതിപക്ഷമായി ജനങ്ങളോട് വിശദീകരിക്കുന്ന കോൺഗ്രസിൻ്റെ പരാജയവും സംഘടനാപരമായ പതനവും ബി ജെ പി എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രകടമായിട്ടുള്ള ഒരു ഭാഗമാണോ? ബി ജെ പിയുടെ വിലയിരുത്തൽ എന്താണ്? കോൺഗ്രസ് പാർട്ടി എന്നുള്ളത്, ഇപ്പോൾ ശ്രീ ജോൺ ബ്രിട്ടാസ് പറഞ്ഞ കാര്യം ഞാൻ വളരെ അത്ഭുതത്തോടുകൂടിയും ആദരവോടുകൂടിയും കാണുകയാണ്. കാരണം ജോൺ ബ്രിട്ടാസ് നമ്മുടെ രാജ്യസഭാംഗമായതിന് ശേഷം അദ്ദേഹത്തിൻ്റെ വിലയിരുത്തലുകളുടെ ആഴവും കൃത്യതയും ഞാൻ സസൂക്ഷ്മം ഇങ്ങനെ ശ്രദ്ധിക്കുകയായിരുന്നു. വളരെ ഗംഭീരമായിട്ടാണ് അദ്ദേഹം അത് അവതരിപ്പിച്ചത്. പരിപൂർണമായിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങളോട് യോജിക്കുകയാണ്. അതായത് അദ്ദേഹം ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഈ കോൺഗ്രസിൻ്റെ നേതൃത്വം കോൺഗ്രസ് പ്രവർത്തകർക്ക്, കോൺഗ്രസിൻ്റെ താഴെത്തട്ടിലുള്ള നേതാക്കന്മാർക്ക് ഒരു ബാധ്യതയായിരിക്കുകയാണ്. കോൺഗ്രസ് നേതൃത്വം എന്നുള്ളതൊന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്നും ഇല്ലെന്നും പറയാൻ വയ്യാത്ത ഒരു ധർമ്മസങ്കടത്തിൽ കോൺഗ്രസ് പ്രവർത്തകനെ എത്തിച്ചു കഴിഞ്ഞ ഈ ഒരു സാഹചര്യം. ഇവിടെ എന്തൊക്കെയാണ് കോൺഗ്രസിൽ നിന്ന് സി പി എം പ്രതീക്ഷിക്കുന്നത്, മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രതീക്ഷിക്കുന്നത്? അതൊന്നും ചെയ്യാൻ കോൺഗ്രസിൻ്റെ നേതൃത്വം തയ്യാറായിരുന്നില്ല. അവർക്കതിനൊന്നും ഒരു സീരിയസ്നെസ് പോലും ഇല്ല, ആർക്കും സീരിയസ്നെസ് ഇല്ല. പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനം പോലും ഏറ്റെടുക്കാൻ നെഹ്റു കുടുംബത്തിന് താല്പര്യമില്ല എന്ന് വന്നാൽ G23 ഒരു ബദലായി വരണ്ടേ? അതിനും ഒരു സാധ്യത കാണുന്നില്ല. ആ തരത്തിൽ നിസ്സഹായമായ ഒരു നേതൃത്വം, ആ നേതൃത്വത്തെയും ആ പാർട്ടിയെയും പേറേണ്ടി വരുന്ന താഴെയുള്ള അണികളും പ്രവർത്തകരും എന്നുള്ള ഒരു ദൗർബല്യം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ആം ആദ്മി പാർട്ടിയെ പോലെയുള്ളവരുടെ കടന്നു വരവിന് വഴിയൊരുക്കുകയാണ്. അതിന് മറ്റാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതിപ്പോൾ ബി ജെ പിയോ ജോൺ ബ്രിട്ടാസിൻ്റെ പാർട്ടിയോ ഒന്നുമല്ല ആം ആദ്മി പാർട്ടിയെ വളർത്തിയത്. ആം ആദ്മി പാർട്ടിയെ വളർത്തിയത് കോൺഗ്രസ്സാണ്. 2013 ഡൽഹിയിൽ ബി ജെ പി അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടി കോൺഗ്രസ് ആം ആദ്മി പാർട്ടിക്ക് പിന്തുണ കൊടുത്തു. 2015 നേരിട്ട് പിന്തുണ കൊടുത്തില്ല, പക്ഷേ വോട്ട് മുഴുവൻ കൊടുത്ത് കോൺഗ്രസ് സംപൂജ്യമായി കൊടുത്തു. അങ്ങനെ ആം ആദ്മി പാർട്ടിയെ വളർത്തി വളർത്തി ഇപ്പോൾ കൊടുത്ത പാല് കൊടുത്ത കൈക്ക് കടിച്ചു എന്നുള്ള മട്ടിൽ കയ്യിലിരുന്ന പഞ്ചാബും കൂടി ആം ആദ്മി പാർട്ടി കൊണ്ടുപോയി. അപ്പോഴും എന്തു ചെയ്യണമെന്നറിയാത്ത ഒരു നേതൃത്വം, എന്തെങ്കിലും ചെയ്യണമെന്ന് പറയുന്ന അണികളുടെ ആവർത്തിച്ചുള്ള ആവലാതിയും ആവശ്യവും പരിഗണിക്കാൻ ആരുമില്ലാത്ത അനാഥത്വം, ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൻ്റെ കാലഘട്ടം അവസാനിപ്പിക്കുകയാണ്. അത് വളരെ ഗൗരവമായിട്ട് കോൺഗ്രസ് എടുക്കേണ്ട ഒരു കാര്യമാണ്. ഇല്ലായെങ്കിൽ ഇപ്പോൾ അടുത്ത ലോക്സഭാ ഇലക്ഷൻ വരുമ്പോൾ സോണിയാഗാന്ധിക്ക് മത്സരിക്കാൻ പത്തനംതിട്ടയും പ്രിയങ്കാഗാന്ധിക്ക് മത്സരിക്കാൻ ഇടുക്കിയും മാത്രമേ ഉള്ളൂ. മുസ്ലിം ലീഗിൻ്റെ കയ്യിലുള്ള സീറ്റ് ഇനി അവർ കൊടുക്കില്ല. മാത്രമല്ല, മുസ്ലിം ലീഗ് തന്നെ ഇടതുപക്ഷത്തേക്ക് പോകണോ വേണ്ടോ എന്നുള്ളത് നാളെ മറ്റന്നാളും അറിയാം. അവർക്ക് ആകെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നത് ഈ ഇലക്ഷൻ ഒന്ന് കഴിയട്ടെ എന്നാ, ഇതിപ്പോൾ കഴിഞ്ഞു. അപ്പം മുസ്ലിം ലീഗിന് എപ്പോൾ ഇടതുപക്ഷത്തേക്ക് പോയി എന്നുള്ളതാണ് കേരളത്തിൽ നാളെ മുതൽ നടക്കാനുള്ള വലിയ ചർച്ച. ആ തരത്തിൽ കേരളത്തിലെ അവസ്ഥ ഇതാണെങ്കിൽ, രണ്ടക്കം തികഞ്ഞൽ പാർലമെൻറ്റിലേക്ക് ആൾക്കാരെ അയച്ച കേരളത്തിൽ കോൺഗ്രസിൻ്റെ അവസ്ഥ ഇതാണ് എങ്കിൽ ബാക്കി സംസ്ഥാനങ്ങളുടെ അവസ്ഥ എന്താ? ഇപ്പോൾ ഉത്തർപ്രദേശിൽ കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രങ്ങളായിട്ടുള്ള എല്ലാ പ്രദേശങ്ങളും ബി ജെ പി തൂത്തുവാരി. കർഷക സമരം നടന്നു എന്നൊക്കെ പറയുന്ന പ്രദേശങ്ങളൊക്കെ ബി ജെ പി തൂത്തുവാരി. കോൺഗ്രസിന് അവിടെ ഒന്നും യാതൊരു വിധത്തിലുള്ള ഒരു പ്രതിരോധം തീർക്കാൻ കഴിഞ്ഞില്ല. റോഡ് ഷോയ്ക്ക് അപ്പുറത്തേക്ക് ജനങ്ങളുടെ മനസ്സിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഈ ഒരു ഒരു പാപ്പരത്വം, ഈ ഒരു നിസ്സഹായത ഒന്നുകിൽ കോൺഗ്രസ് തന്നെ തിരുത്തണം, അതിന് ഈ കുടുംബ വാഴ്ച അവസാനിപ്പിച്ചുകൊണ്ട്, അതായത് ഒരു രാഷ്ട്രീയ പാർട്ടിയായി മാറണം. ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയിലും ബി ജെ പിയിലും ഒക്കെ നോക്കിയാൽ അതിനകത്ത് തിരഞ്ഞെടുപ്പുണ്ട്. ഇത് ഇപ്പോഴും രാജഭരണ സംവിധാനത്തിൽ പോവുകയല്ലേ? അപ്പോൾ രാജഭരണമല്ല വേണ്ടത്, ജനാധിപത്യം വന്നു 10-75 വർഷമായി. അതുകൊണ്ട് കോൺഗ്രസിനകത്തും ജനാധിപത്യം വേണം എന്ന് ചിന്തിക്കാനും അതനുസരിച്ച് കോൺഗ്രസിനെ അഴിച്ചുപണിയുവാനും പറ്റുന്ന ഒരു അന്തരീക്ഷം സംജാതമാക്കിയാൽ കോൺഗ്രസിന് നല്ലത്, പൊതുവെ ഇന്ത്യയിലെ ജനാധിപത്യത്തിനെയും അത് കരുത്തു പകരും. എന്നാൽ അതിനുള്ള യാതൊരു ലക്ഷണവും കാണുന്നില്ല. ഇപ്പോൾ കോൺഗ്രസിലെ അണികളും പ്രവർത്തകരും എങ്ങോട്ടാണ് സുരക്ഷിതമായി നീങ്ങേണ്ടത് എന്ന് ചിന്തിക്കുന്ന ഒരു ദുരവസ്ഥയിൽ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്.